കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചെങ്കിലും ഇനിയൊരു മടക്കം ഉണ്ടാകില്ലെന്നാണ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ അഭിപ്രായം. സംസ്ഥാനത്ത് എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ ദേശീയതലത്തിൽ യു പി എ സഖ്യത്തിലാണ് മാണി ഗ്രൂപ്പ്. ഗാന്ധി കുടുംബവുമായി ഏറ്റവും നല്ല ബന്ധമാണ് ജോസ് കെ മാണിക്ക്. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മടങ്ങിപ്പോക്ക് ജോസിനില്ല. 2 വർഷം മുമ്പ് നഷ്ടപ്പെടുത്തിയതും 39 വർഷത്തിന് ശേഷം സി പി എം സ്വന്തമാക്കിയതും വലിയൊരു സമ്പാദ്യമായിരുന്നുവെന്ന് കോൺഗ്രസ് തിരിച്ചറിയാൻ വൈകി. ഇടതുമുന്നണിയിലെത്തി 2 വർഷത്തിന് ശേഷം കേരള കോൺഗ്രസിനെ മടക്കിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് മധ്യ കേരള രാഷ്ട്രീയത്തിൽ അവർക്കുള്ള സ്വാധീനം മനസ്സിലാക്കി തന്നെയാണ്. യു ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസിനെ പടിയിറക്കിയ ബെന്നി ബെഹനാന്റെ പ്രസ്താവന വന്നപ്പോൾ തന്നെ സി പി എം കരുനീക്കി തുടങ്ങിയിരുന്നു. അന്ന് കോട്ടയത്ത് ജില്ലാ സെക്രട്ടറിയായിരുന്ന വി എൻ വാസവൻ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് കേരള കോൺഗ്രസിനെ ഇടതുപക്ഷ പാളയത്തിലെത്തിച്ചത്. അന്നത്തെ തീരുമാനം തെറ്റായെന്ന് പരോക്ഷമായി കോൺഗ്രസ് സമ്മതിക്കുമ്പോൾ കേരള കോൺഗ്രസ് പറയുന്നത് സമയം വൈകിപ്പോയി എന്നാണ്. ഇപ്പോൾ ഇടതുമുന്നണിയിൽ ഹാപ്പിയാണ്. ഒപ്പം നിന്നാൽ പാര വയ്ക്കാതെ പ്രവർത്തിക്കുന്നവരാണ് ഇടതു പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ഇനിയൊരു മടക്കമുണ്ടാകില്ലെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ മാണി ഗ്രൂപ്പ് കൈവശം വെച്ചിരിക്കുന്ന വോട്ടിൻ്റെ ശേഖരം സി പി എമ്മിനെ എക്കാലത്തും അലോസരപ്പെടുത്തിയിരുന്നു. 1 നയനാർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ 1981 ഒക്ടോബർ 20 മാണി ഗ്രൂപ്പ് പിൻവലിച്ച ശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നും ഐക്യ ജനാധിപത്യ മുന്നണിയിലായിരുന്നു. അവർ വന്നതിന് ശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതേവരെ മുന്നണി വിജയിക്കാത്ത പാലാ പോലുള്ള മുനിസിപ്പാലിറ്റികളും കോട്ടയം ജില്ലാ പഞ്ചായത്തും എന്തിനേറെ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി അടക്കമുള്ള ചില പഞ്ചായത്തുകളും ചുവന്നു തൊടുത്തു. ആ നേട്ടമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റ് എന്ന വലിയ പരിഗണന മാണി ഗ്രൂപ്പിന് സി പി എം സമ്മാനിച്ചത്. പ്രാദേശിക എതിർപ്പ് വന്നതിനാൽ മത്സരം 12 സീറ്റിലേക്ക് ചുരുങ്ങിയെങ്കിലും സി പി എം തന്ന അംഗീകാരം വലുതായിരുന്നുവെന്നാണ് ജോസ് കെ മാണി തന്നെ തുറന്ന് സമ്മതിക്കുന്നത്. 5 ഇടത്താണ് പാർട്ടി വിജയിച്ചത്. ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, റാന്നി, തിരുവല്ല, ഇടുക്കി, പിറവം, കടുത്തുരുത്തി, കോതമംഗലം, തിരുവമ്പാടി, കുറ്റിയാടി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, ഇരിക്കൂർ, പേരാമ്പ്ര, തൊടുപുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് വോട്ടുകൾ ഇടത് പോക്കറ്റ് വീർപ്പിച്ചു. ജയപരാജയങ്ങൾക്കപ്പുറം ഓരോ അധിക വോട്ടും നിഷ്പക്ഷമായാണ് സി പി എം വിലയിരുത്തിയത്. ഇടതുമുന്നണിയിൽ തങ്ങൾക്ക് ലഭിക്കുന്നത് മാന്യമായ പരിഗണനയാണെന്നാണ് ഓരോ കേരള കോൺഗ്രസ് പ്രവർത്തകനും ആണയിട്ട് പറയുന്നത്. മാത്രമല്ല, ജോസഫ് ഗ്രൂപ്പ് ദുർബലമാണെന്ന് കോൺഗ്രസ് പറയാതെ പറയുമ്പോൾ അത് മാണി ഗ്രൂപ്പിന് തന്നെ ഒരു അംഗീകാരം കൂടിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. സി പി എമ്മിൻ്റെ ഈ തലോടലിനിടയിലും നോവായി നിൽക്കുന്നത് പാലാ മണ്ഡലത്തിലെ തോൽവിയാണ്. ഇവിടെ ജോസ് കെ മാണി മത്സരിച്ചിട്ട് തോറ്റത് പാർട്ടിക്ക് വലിയ ക്ഷീണമായിരുന്നു, മുന്നണിക്കും ക്ഷീണമായിരുന്നു. എങ്കിലും അടുത്ത തവണ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് അവരുടെ പ്രതീക്ഷ.